കുറേ ആൾക്കാർക്കുള്ള ഡൗട്ടാണ് ഏത് എസൻഷ്യൽ ഓയിൽ യൂസ് ചെയ്താലാണ് നല്ല ഡാർക്ക് കളർ കിട്ടാന്നുള്ളത്. അപ്പം നമുക്കതിൽ നിന്ന് നോക്കാം കേട്ടോ. അപ്പം നമുക്ക് നാല് ടൈപ്പ് എസൻഷ്യൽ ഓയിൽസ് ആണ് നമ്മുടെ അടുത്ത് വരുന്നത്. യൂക്കാലിപ്റ്റസ് ഓയിൽ ഉണ്ട്, പിന്നെ ടീ ട്രീ ഓയിൽ, ലാവെൻഡർ ഓയിൽ, ബ്രൈഡൽ ബ്ലെൻഡ് ഓയിൽ. അപ്പോൾ ഇതിന് ഓരോന്നും എന്തൊക്കെയാണ് പ്രത്യേകത, എങ്ങനെയൊക്കെയാണ് സ്റ്റേ എന്നൊക്കെ നോക്കാം. അപ്പോൾ യൂക്കാലിപ്റ്റസ് ഓയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് രണ്ട് ടൈപ്പ് വരുന്നുണ്ട് കേട്ടോ. യൂക്കാലിപ്റ്റസ് ഗ്ലോബുലസ് ആൻഡ് യൂക്കാലിപ്റ്റസ് പോളിബ്രാക്ടിയ. അപ്പോൾ ഇതിൻ്റെ കളർ, ഓയിലിൻ്റെ കളർ എന്ന് പറയുന്നത് ചിലത് യെല്ലോ കളർ ഉണ്ടാവും, ചിലത് വൈറ്റ് കളർ ഉണ്ടാവും യൂക്കാലിപ്സ് തന്നെ. അപ്പോൾ നമ്മുടെ അടുത്ത് യൂക്കാലിപ്റ്റസ് ഗ്ലോബുലസിൻ്റെ കളർ ഒരു യെല്ലോ കളറായിരിക്കും, ചെറിയൊരു പെയിൽ യെല്ലോ കളറായിരിക്കും. യൂക്കാലിപ്റ്റസ് പോളിബ്രാക്ടിയൻ്റെ കളർ വൈറ്റ് കളറായിരിക്കും കേട്ടോ. ഇതിന് രണ്ടിനുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ രണ്ടിൻ്റെയും സ്പീഷീസ് രണ്ടും യൂക്കാലിപ്റ്റസ് മരത്തിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത്. പക്ഷേ ആ മരങ്ങൾ തമ്മിൽ ചെറിയൊരു സ്പീഷീസ് വ്യത്യാസമുണ്ട്, അതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അതിൽ നിന്ന് രണ്ടിൽ നിന്നും വരുന്ന ഓയിലിനും ഡിഫറൻസ് ഉണ്ട്, ചെറുതായിട്ട് അതിലടങ്ങിയിരിക്കുന്ന കണ്ടൻറ്റിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ രണ്ടും യൂസ് ചെയ്യുമ്പോൾ സ്റ്റെയിന് ചെറിയ ഡിഫറൻസ് ഉണ്ട്. നമ്മുടെ യൂക്കാലിപ്റ്റസ് ഗ്ലോബുലസ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കറക്റ്റ് മൈലാഞ്ചി ചുവപ്പ് കുറച്ച് അങ്ങനത്തെ രീതിയിലായിരിക്കും, ആ ഒരു കളറായിരിക്കും വരുന്നത്. അത്യാവശ്യം നല്ല ഡാർക്ക്, ഇപ്പം നമുക്ക് നല്ല റിവ്യൂസാണ് യൂക്കാലിപ്റ്റസ് ഗ്ലോബുലസിനും വരുന്നത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ യൂക്കാലിപ്റ്റസ് പോളിബ്രാക്ടിയ കുറച്ചും കൂടി ഒരു ഡാർക്ക് കളർ ഉണ്ടാകും. ഈ യൂക്കാലിപ്റ്റസ് ഗ്ലോബുലസ് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് വരുന്നത്, യൂക്കാലിപ്റ്റസ് പോളിബ്രാക്ടിയ വരുന്നത് ഓസ്ട്രേലിയയിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ചെറിയ ഡിഫറൻസ് ഉണ്ട്, പ്രൈസിനും ചെറിയൊരു വ്യത്യാസമുണ്ട്, സ്റ്റെയിനും വ്യത്യാസമുണ്ട്. അപ്പോൾ ഏകദേശം അത് ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് ടീ ട്രീ ഓയിലാണ്. ഏറ്റവും കൂടുതൽ നല്ല ഡാർക്ക് കളർ കിട്ടുന്നത് ടീ ട്രീ ഓയിലാണ്. അപ്പോൾ ചിലർക്ക് നല്ല ബ്ലാക്ക് പോലെ ബ്രൗൺ ബ്ലാക്ക് കളറ് വരണം, അങ്ങനെയുള്ളവർക്കാണ് ടീ ട്രീ ഓയിൽ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്, നല്ല ഡാർക്ക് വരണം എന്നുള്ളവർക്ക്. കാരണം ടീ ട്രീ ഓയിലിൽ ഈ നമ്മുടെ ഈ കളർ തരുന്ന ടെർപീൻ കണ്ടന്റ് നല്ല കൂടുതലാണ്, അതുകൊണ്ടാണ് ഈ ഡാർക്ക് കളർ കിട്ടുന്നത് കേട്ടോ. പിന്നെ ടീ ട്രീ വരുന്നത് നമ്മുടെ ഓസ്ട്രേലിയ എന്നാണ്, ഓസ്ട്രേലിയൻ ടീ ട്രീ ആണ് നമ്മുടെ അടുത്തുള്ളത്. പിന്നെ വരുന്നത് ലാവെൻഡർ ആണ്. ലാവെൻഡർ ഓയിൽ നല്ലൊരു ബ്രൗൺ ഒരു വയലറ്റ് ഷെയ്ഡ് പോലെയൊക്കെ വരും. ഏകദേശം ടീ ട്രീയും ലാവെൻഡറും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം കളർ ഒരുപോലെ ആയിരിക്കും, പക്ഷേ ലാവെൻഡർ ചെറിയൊരു വയലറ്റ് ഷെയ്ഡ് പോലെ തോന്നാറുണ്ട്. എല്ലാവർക്കും അതും ഇഷ്ടമായിട്ടോ. ലാവെൻഡർ നല്ല സ്മെല്ലാണ്, എന്താ പറയുക, നല്ലൊരു സ്മെല്ലാണ് ലാവെൻഡറിൻ്റെ സ്മെല്ല്. പിന്നെ നമുക്കുള്ളത് ബ്രൈഡ്സിന് വേണ്ടിയിട്ട് ഒപ്റ്റിമൈസ് ചെയ്തിട്ടുള്ള ബ്രൈഡൽ ബ്ലെൻഡ് ഓയിലാണ്. ബ്രൈഡൽ ബ്ലെൻഡ് ഓയിൽ എന്ന് പറയുന്നത് നമ്മൾ തന്നെ ഇട്ട പേരാണ് കേട്ടോ. അപ്പോൾ അതിന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടീ ട്രീ ലാവെൻഡറും കൂടി നമ്മൾ തന്നെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നതാണ്. ഇത് രണ്ടും പ്യുർ ലാവെൻഡറും പ്യുർ ടീ ട്രീയും കൂടി പകുതി മിക്സ് ചെയ്തിട്ട് തരുന്നതാണ് ബ്രൈഡൽ ബ്ലെൻഡ് ഓയിൽ എന്ന് പറയുന്നത്. മിക്കവർക്കും ബ്രൈഡൽ ബ്ലെൻഡിൻ്റെ കളർ ഇഷ്ടമാണ് കേട്ടോ. ചിലർക്ക് ടീ ട്രീൻ്റെ ഭയങ്കര ഡാർക്ക് കളർ ഇഷ്ടമില്ലാത്തവർ, അല്ലെങ്കിൽ ലാവെൻഡർ മാത്രം യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർ, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു ഡാർക്ക് കളർ കിട്ടും, നല്ലൊരു കളർ കിട്ടും. അപ്പോൾ അതിനുകൊണ്ട് ബ്രൈഡൽ ബ്ലെൻഡ് കൊടുക്കാറുണ്ട്. പിന്നെ അതേപോലെ കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട് യൂക്കാലിപ്റ്റസും ടീ ട്രീയും കൂടെ മിക്സ് ചെയ്യാൻ പറ്റുമോ, യൂക്കാലിപ്റ്റസും ഗ്ലോ നമ്മുടെ ലാവെൻഡറും കൂടെ മിക്സ് ചെയ്യാം, ഒക്കെ നിങ്ങൾക്ക് മിക്സ് ചെയ്യാം കേട്ടോ, കുഴപ്പമില്ല. എങ്ങനെയാണെങ്കിലും എസൻഷ്യൽ ഓയിൽ മിക്സ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല, നമ്മുടെ പ്യുവറായിട്ടുള്ള എസൻഷ്യൽ ഓയിൽ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. മിക്സ് ചെയ്ത് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. നിങ്ങൾക്ക് ഏതാണോ എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതാണോ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള നല്ല കളറും കിട്ടുന്നത് ഏതാണോ, എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. എല്ലാം സെപ്പറേറ്റ് വാങ്ങിച്ച് നിങ്ങൾക്ക് മിക്സ് ചെയ്ത് നോക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഈ കാണിച്ച എല്ലാ സ്റ്റെയിനും അത്യാവശ്യം നല്ല രീതിയിൽ ആഫ്റ്റർ കെയർ ഒക്കെ എടുത്ത സ്റ്റെയിനാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു മണിക്കൂറൊന്നും ഇട്ട് കഴിഞ്ഞാൽ ഇത്ര പ്രതീക്ഷ ഈ ഒരു ഡാർക്ക്നെസ് കിട്ടില്ല. നമ്മൾ പറയുന്നത് പോലെ ഓർഗാനിക് ഹെന്നയാണ്, ഇതിനകത്ത് നമ്മൾ വേറെ കുറേ കാര്യങ്ങളൊന്നും ആഡ് ചെയ്യണില്ല. നമ്മുടെ പ്യുർ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ, കെമിക്കൽസ് ഇല്ല, ഇൻസ്റ്റൻറ്റ് കളർ കിട്ടാനുള്ള ഒന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ഇത് രാത്രി ഓവർനൈറ്റ് ഇട്ട് ഒരു 30 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ ലെമൺ ഷുഗർ ജസ്റ്റ് അപ്ലൈ ചെയ്യുക, ലെമണും ഷുഗറും കൂടെ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ബ്രൈഡ്സിനൊക്കെ സ്റ്റീം, നമ്മുടെ ഗ്രാമ്പൂവില്ലേ, ഗ്രാമ്പൂവിൻ്റെ സ്റ്റീം കൊള്ളുന്നത് നല്ലതായിരിക്കും. അത് കഴിഞ്ഞ് രാത്രി ഫുൾ ഇട്ട് കിടക്കുക. രാവിലെ ആകുമ്പോൾ ഓയിൽ വെച്ചിട്ട്, കോക്കനട്ട് ഓയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത ശേഷം ഒന്ന് റിമൂവ് ചെയ്യുക.
24 hours maximum വെള്ളവും സോപ്പും അധികം യൂസ് ചെയ്യുക. വെള്ളം ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം, പക്ഷെ എന്നാലും അധികം പാത്രം കഴുകലോ അങ്ങനത്തെ പരിപാടികളൊക്കെ ആകുമ്പോൾ നമ്മുടെ സ്റ്റെയിൻ പതുക്കെ പതുക്കെ കുറയും. കാരണം 24 to 48 hours ആണ് നമ്മുടെ ഈ സ്റ്റെയിൻ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സമയം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അതിനെ ഇൻട്രപ്റ്റ് ചെയ്യും നമ്മുടെ ഈ സോപ്പും വെള്ളവും ഒക്കെ യൂസ് ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് മിക്കവർക്കും ചിലർക്കൊക്കെ സ്റ്റെയിൻ കുറവ് എന്ന് പറയുന്നത്. അപ്പം ഇതത്രയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല ഡാർക്ക് കളർ കിട്ടും. അപ്പം എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നമ്മുടെ എല്ലാ ഓയിൽസും നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആണ്, ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി, കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രൈസ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അയച്ചു തരാം. പിന്നെ നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ ഡിസ്പാച്ച് ചെയ്യും. 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം കൊണ്ട് നിങ്ങൾക്ക് പ്രൊഡക്ട്സ് കിട്ടുന്നതായിരിക്കും. ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല, പേയ്മെൻറ്റ് ആദ്യം ചെയ്യണം, എന്നിട്ട് ആണ് ഓർഡർ കൺഫേം ആക്കേണ്ടത്. പിന്നെ അതേപോലെ തന്നെ വേറൊരു കാര്യം കൂടി, എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല സ്റ്റെയിൻ കിട്ടുന്ന. പ്രത്യേകിച്ച് യൂക്കാലിപ്റ്റസൊക്കെ കൈൻ്റെ നമ്മൾ ഓരോരുത്തരുടെയും സ്കിന്നനുസരിച്ച് നമ്മുടെ സ്റ്റെയിനും വ്യത്യാസം വരും കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മൾ നമുക്കറിയാമല്ലോ, ഇത് ഉണ്ടാക്കുന്നത് നമ്മൾ ഒരു കെമിക്കലും ചേർത്തിട്ടല്ല. അതുകൊണ്ട് ഓരോരുത്തരുടെ സ്കിന്നിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ സ്റ്റെയിൻ കിട്ടുന്നത്. ചിലർക്ക് നല്ല ചൂടുള്ള കൈയൊക്കെയാണെങ്കിൽ നല്ല ഡാർക്ക് കളർ കിട്ടും. അപ്പം അത് ഓരോ കാര്യം, ഈ സ്റ്റെയിനും ഓരോ സംഭവത്തിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. അതൊക്കെ ഞാൻ ഓൾറെഡി പണ്ടൊരു ക്യുആൻഡിയിൽ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്തതെന്നൊക്കെ. അതൊക്കെ ഒന്ന് നിങ്ങൾ പഴയ വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടാൽ മതി, അതിനെ കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും കേട്ടോ. അപ്പം അടുത്ത ഡൗട്ടുമായിട്ട് പെട്ടെന്ന് തന്നെ വരാം.